അതിന്റെ അത്ര എത്തൂല. എന്തപ്പോ അവിടെ സംഭവിച്ചത്? കെഎസ്ആർടിസിയും പ്രൈവറ്റ് ബസ്സും തമ്മിൽ ആക്സിഡന്റ് ഗൈസ്. തെങ്ങിന്റെ മുണ്ടയിലിരിക്കും. യൂറോട്രിക് സിമുലേറ്റർ ആണ്. അപ്പൊ നമ്മള് കെഎസ്ആർടിസി ബസ് സെറ്റ്, മിന്നൽ കെഎസ്ആർടിസി ബസ് സെറ്റ് ആണ് ഇറങ്ങിയത്. ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്, അവിടെ കുതിരകൾ നിൽക്കുന്നുണ്ട്. അവിടെ പെട്രോൾ അടിക്കാൻ കാര്യമാണ്. അപ്പോ നമ്മുടെ കൂടെ ഇന്ന് കൂടെ കളിക്കാൻ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ടോം ഗെയിമിംഗ് ആയ നിങ്ങളുടെ എല്ലാം മിന്നൽ ടോം ഉണ്ട് അവിടെ. ആൻഡ് നമ്മള് ട്രിപ്പ് പോവാണ്. പക്ഷെ അവന്റെ അടുത്ത് ബസ് വേറെയാണ്, എന്റെ അടുത്ത് വേറെ ബസ് ആണ്. അപ്പൊ എന്തായാലും അവന്റെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക്ഔട്ട് ചെയ്തേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ടൈറ്റിൽ മെൻഷൻ ചെയ്യണം. ചെക്ക്ഔട്ട് ചെയ്തേക്ക് നമ്മൾ കെഎസ്ആർടിസി ആണ്. എങ്ങനെയുണ്ട് ഗൈസ് കാണാൻ? നല്ലൊരു ഫ്രഷ് ലുക്ക്, നല്ല ക്വാളിറ്റി അല്ലേ? നല്ല ക്വാളിറ്റി ബസ് ആണ്ടോ? എന്താ സൂപ്പർ എയർ ഡ്യൂലക്സ്. അപ്പൊ എന്തായാലും കൂടെ സമയം എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് അടിച്ചേക്ക്, ഓക്കെ, പൊളിച്ചെടുക്കാം. ആരോ വരുന്നുണ്ടല്ലോ അവിടെ, ഇവിടുത്തെ എടുത്ത ഒരു ബസ്സിന് സൗണ്ട് കിട്ടില്ലപ്പോ. എവിടുന്ന ഒരു ബസ്സിന് സൗണ്ട് കിട്ടും. അതാ വരണോ? അതാണ് നിങ്ങൾ വരുന്ന ടോമിന്റെ ബസ് കേട്ടോ. അപ്പോ എന്തായാലും റെഡി ആയി നിന്നോ, പൊളിക്കാനും പൊളിച്ചെടുക്കാനാണ് നമ്മൾ നോക്കണേ. അപ്പൊ എന്തായാലും ഈ ഒരു ബസ്സിനെ നമുക്ക് സ്പെട്ടിക്കണം. തമിഴ്നാട് ബസ്സാണെന്ന് തോന്നുന്നു. യെസ്, തമിഴ്നാട് ബസ് ആട്ടത്. യെസ്, തമിഴ്നാട് ബസ്, തമിഴ്നാട് ബസ്സാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഓ, പാസഞ്ചേഴ്സ് ഉണ്ട്, നമ്മളെ പോലെ പാസഞ്ചേഴ്സ്. എന്നാലും കുഴപ്പമില്ല, അപ്പൊ എന്തായാലും പൊളിക്കാം. നമ്മൾ ആന വണ്ടിനെ എന്ത് ലൈക്ക് അടിക്കണ്ടേ? പൊളിച്ചേക്ക്, യെസ്, ലെസ് ഗോ. ആരാണത്? ഞാനാ, എന്റെ റൂട്ട് കയറിട്ട് അങ്ങോട്ടാ തമിഴാണ്ടാ. ഞാൻ അടിഭാഗം തട്ടിയാലൊന്നും പറ്റില്ല. മിന്നലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വണ്ടി ഇതേണ്ട പാമ്പ് പോകുന്നൊക്കെ പോകുന്നു. എന്തായാലും നമ്മൾ ചവിട്ടി പിടിക്കും. ഉണ്ണിയേട്ട പിറകിലുണ്ട് ഞാൻ. അങ്ങനെ തന്നെ, അത് തന്നെ, അങ്ങനെ അതാണ്. കെഎസ്ആർടിസി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. കെഎസ്ആർടിസി വണ്ടി തോടാ പത്ത്. ശരിയാണ്, ഞാൻ പഴഞ്ഞു കാണാം നമുക്ക്. അങ്ങനെയാണോ? ആണോ? എടാ, നീ കെഎസ്ആർടിസി ബില്ല് വിളിക്കണോ? റോളർ കോസ്റ്ററിൽ കേറിയാണെങ്കിലോ റോഡ്. ആ റോഡ് വണ്ടി ഓടിക്കാറാണ്, നല്ല റോളർ കോസ്റ്റർ ഓടിക്കാറ്. ഇതൊന്നും റോഡൊന്നും കാണാത്ത നിങ്ങളെല്ലാരും. നിങ്ങൾ എല്ലാം എന്നത്? എന്നത് സിന്നതോ? മോശം. ഇത് എന്ത് നല്ല റോഡ്? ഇത് നിങ്ങൾ നമ്മ കേരള റോഡിൽ വന്നിരിക്കാ, ഇതിലും മോശം. ഞങ്ങൾ ഇവിടെ വെള്ളത്തിലൂടെ പോകാൻ മാതിരിയാ. സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ. ഇത് റോഡ് വന്ന് മൊത്തം റോളർ കോസ്റ്റർ മറ്റൊന്നായിരുന്നു. ഒന്നുമല്ല, ഇതെല്ലാം സിമ്പിൾ റോഡ്. ഇതിക്കും വേഴ്സ് റോഡ് ലൈഫിൽ പാത്രക്ക്. അവിടെ എന്തോ സംഭവിച്ചു ഗൈസ്, എന്തോ അവിടെ സംഭവിച്ചു. ടയറ് പൊട്ടി, ആക്സിഡന്റ് ആയി. പോലീസിനെ വിളിക്കണം, പോലീസിനെ വിളിക്കണം. എം വി ഡി സീനാണ്. എം വി ഡി പോകുന്ന വഴിക്ക് നമുക്ക് എം വി ഡി. അയ്യോ, ബസ് എന്താ ഇങ്ങനെ പോകുന്നത്? എന്തോ ചെയ്യണം ഞാൻ പറഞ്ഞോ? മാതിരി ഇപ്പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ചിരിക്കരുത്, പേടിയാവുന്നുണ്ട്. നമ്മുടെ പാസഞ്ചേഴ്സ് ഒക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ടോ? അങ്ങനെ ശരിയായി, ശരിയായി. പോലീസൊക്കെ വന്ന് ആകെ വഷളാക്കി. അവരാണ് നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ കെഎസ്ആർടിസി അല്ലേ? ടൂറിസ്റ്റ് ബസ് ആണ്, നമുക്ക് എന്തെല്ലാം ചെയ്യാന്ന് അവര് പറഞ്ഞു. നിങ്ങളൊന്നും പ്രശ്നമില്ല, നിങ്ങൾ പാവപ്പെട്ടവരല്ല.
നൈക്കാട്ട് ഞാൻ വണ്ടി കൊണ്ട് നൈക്കാട്ട് പോകുന്നുണ്ട്. പതുക്കെ വന്നാൽ മതി, അന്നു എക്സ്പീരിയൻസ് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നോ, ഞാൻ വരണോ വരണോ കണ്ട പിന്നെ അവിടെ ഒരു മനുഷ്യന്മാര് പോലും നിൽക്കൂല. അതാണ് കെ എസ് ആർ ടി സി. അന്തേ, ആരോ വിളിച്ചല്ലോ, ആരോ വിളിച്ചല്ലോ. നമുക്ക് നിങ്ങളുടെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഞാൻ പേടിച്ച് പേടിച്ചാണ് പോകുന്നത്. എം ബി ഡി പൊക്കി കഴിഞ്ഞാലേ. ഓ, എം ബി ഡി പൊക്കാനോ? എം ബി ഡി ഒന്നും പൊക്കൂല. ഞാൻ രണ്ടു മൂന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ലൈറ്റ് അല്ല, മാലപ്പടക്കം വെക്കും. എന്തായാലും പ്രശ്നമില്ല. എന്നിട്ടാണ് ഇതൊക്കെ? എന്ത് സിമ്പിൾ ഡ്രൈവിംഗ്! ചെറിയ പ്രശ്നങ്ങളൊന്നും. ആ പറ അങ്ങനെ കേറ്റി വിടൂലമ്മ. പിടിച്ചല്ലേ. ഞാനും ബാക്ക് അടിക്കാൻ തിരിക്കണ്ട. ഞാൻ തിരിക്കണ്ട വണ്ടി ബാക്ക് അടിച്ചിട്ടുണ്ട്. ബസ് കേക്കൊന്നും ഇങ്ങോട്ട് ഇതില്ല. തിരിച്ചു പോണോ? അവിടെ അവിടെ എന്താ വല്ല പ്രശ്നമാണോ? റോഡ് ബ്ലോക്ക് ആണോ? അറിയില്ല, എന്താന്ന് അറിയില്ല. ആ കുഴപ്പമില്ല, ഞാൻ അവിടെ വല്ല ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ. ആ കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഞാനല്ലേ മുന്നില്. ഇതാണ് കെ എസ് ആർ ടി സി. റോങ്വേ കൂടി പോയിട്ട് മുന്നിൽ വരും. അതാണ് കെ എസ് ആർ ടി സി. അത്ര വണ്ടിയുടെ അത്ര പുള്ളിങ് ഒന്നും ഇല്ലട്ടോ നമ്മുടെ വണ്ടി. പുള്ളിങ് ഇത് കേട്ടോ, റോക്കറ്റ് റോക്കറ്റ്. എന്ത് പോക്ക് അറിയാം ഇവിടെ? ഞാൻ കാണുന്നുണ്ടോ? ഒന്ന് ചരിഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്ന തലയും കുത്തി അപ്പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ല, നിങ്ങളെ നാട് തമിഴ്നാട് തന്നെ അല്ല? സ്വന്തം നാട്ടിലെ വണ്ടികള്, സ്വന്തം നാട്ടിലെ വണ്ടികൾക്ക് പറ്റിയിട്ട് അറിയില്ല റോഡ്? അറിയില്ല, ഇത്രയും നല്ല റോഡ് നമ്മുടെ തമിഴ്നാട്ടിൽ കേറിയില്ലല്ലോ. നമ്മൾ കേരളം തമിഴ്നാട് ബോർഡറിൽ കൂടെ അല്ലേ ഓടിക്കുന്നത്? ആ അതെന്താ ഇത്രയും കാലത്ത് ഇങ്ങനെ ഈ റോഡ് പോയി വരണല്ലേ? എന്തൊക്കെയാലും എന്തൊക്കെയാണ്? ഞാൻ സ്ഥിരം പോകുന്ന ഈ റോഡല്ലാണ്. പിന്നെ ഏത് റോഡാ? ഇവിടെ പോലീസ് റോഡിൽ കൂടെ പോകുന്നേ. ഇവിടെ അവിടെ പോലീസ് ചെക്കിങ് ആയിരുന്നു, ഞാൻ ഇതുവഴി കയറ്റി വിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ പോലീസ് വണ്ടി വിടുന്നില്ല. റോട്ടൊന്ന് മാറടാ മുണ്ടക്കൽ ശേഖര. ആ ഏ റോഡൊക്കെ വെച്ചിട്ടാ പോണേ. ശരി, ടൂറിസ്റ്റ് ബസ് ഒക്കെ ഇടിച്ചു, കുഴപ്പമില്ല, അവക്ക് പ്രശ്നമില്ല. ആ എങ്ങോട്ടാ കേറി പോണേ? കറക്റ്റ് ടൈമിന് ഓടി എത്താറുണ്ട്, നമുക്ക് വഴിയൊന്നും വിഷയമില്ല. ഓ, അപ്പൊ അങ്ങനെ നമ്മളാദ്യം എന്താ പറഞ്ഞേ? കേറി നമ്മളോട് വെയിറ്റ് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞല്ലോ? നമ്മളെ വണ്ടിക്ക് ഓൾറെഡി ഫുള്ളിങ് കുറവാണ്. നമ്മള് ഫുള്ള് ലോഡ് ആയതുകൊണ്ട് കുറവാണ്. നിങ്ങൾ ഓടി പിടിച്ചത്, നിങ്ങക്ക് വീട്ടിലെ മിറ്റും ഇതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എന്തായാലും ഞങ്ങളോട് എത്തുമ്പോ നിങ്ങളുടെ വണ്ടി കൊക്കയിലുണ്ടാവും. ആ ഉറപ്പാ. വണ്ടിന്റെ മുൻവശൊക്കെ പൊന്നത് എന്താ? വണ്ടി വലിയുന്നില്ലേ? വണ്ടി വലിക്കുന്നില്ല. ആ ശരി, എന്താ നല്ലതാ നല്ലതാ. അയ്യോ, ബ്രേക്ക് വിളിക്കണോ? കാലിന് ബ്രേക്ക് ഉണ്ടാ? കാലിന് ബ്രേക്ക് ഉണ്ട്. അല്ല പിന്നെ 28 വർഷത്തെ ആക്സിലേറ്റർ വെച്ച് അടക്കണതാണോ? ഞങ്ങളെ സൈഡിലൊക്കെ ആൾക്കാരെ വെച്ചിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാറ്. കണ്ടല്ലേ, രണ്ട് സൈഡിലും മനുഷ്യന്മാരൊക്കെ വെച്ചിട്ട് സെന്ററിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണേ. ആ ലെവലെത്തോ നിങ്ങക്ക്? ആ ലെവലെത്തോ? ആ അതാണ്, അതിന്റെ അത്ര എത്തൂല. ഞങ്ങക്കെന്ത് പണി കിട്ടും പണി. എന്തായാലും ഇവിടെ വർക്ക്ഷോപ്പുള്ളതുകൊണ്ട് പ്രശ്നമില്ല, നമുക്കത് ഇങ്ങോട്ട് കയറ്റിയിടാം. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് ക്രെയിൻ വണ്ടി
എന്റെ വണ്ടി അങ്ങ് തിരിച്ചു വന്നിരിക്കുന്നു, റിപ്പയർ ചെയ്തിട്ട്. ഓ എന്തോ ചെയ്യാ, എനിക്ക് എന്താ ഇതൊക്കെ. ഞാൻ പോലീസ് കേസൊന്നും എടുക്കില്ല പറഞ്ഞു. ആരാ നിങ്ങൾ പോയിക്കോ, നിങ്ങളൊന്നും ചെയ്തിട്ട് കുറ്റക്കാര്. ആ തമിഴ്നാട് അല്ലെ, ഇയാളെന്താ പോലീസ് പൊക്കില്ല, വണ്ടി എടുത്തില്ല, ടൂറിസ്റ്റ് ബസ്സിനെന്താ പോലീസ് പൊക്കിയില്ലേ? അല്ല നിങ്ങളെന്താ വെള്ള കളറൊക്കെ നടക്കുന്ന ടൂറിസ്റ്റ് ബസ്? എല്ലാം കളർ കോഡ് ആയില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങളെ വണ്ടിയില് പുലിയുടെയും കടുവയുടെയും സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിയൂല എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, ബസ്സില് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിയുമെന്ന പറയുന്നേ. തമിഴ്നാട്ടിലാ? തമിഴ്നാട്ടിലാ? അത് തമിഴ്നാട്ടില് സത്യം ഓരോരുത്തരെ പറഞ്ഞു വിടുന്നതാണ്. ഓ അങ്ങനെ. ഞാന് മറ്റേ ഇവിടെ അടിമാലിയില് ഒരു ട്രിപ്പ് പോയപ്പോഴേ അവിടെ ഒരു കെ എസ് ആർ ടി സിയുടെ സൈഡില് പുലിയുടെയും കടുവയുടെയും സിംഹത്തിന്റെ ഒക്കെ ഫോട്ടോ അതൊക്കെ ഉണ്ടാവും. അതേപോലെ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ ബാക്കില് ജെട്ടിയുടെ പടം, അങ്ങനത്തെ മറ്റേ സെറ്റപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കണം. അപ്പൊ അതൊന്നും കാണുമ്പോ ശ്രദ്ധ തിരിയിട്ടില്ലേ? ജെഡി കരല്ല ആൾക്കാരുണ്ട്, ഷെഡിയാണ്. അപ്പൊ ആ ഷെഡ് കമ്മളിടും. അപ്പൊ അവിടുത്തല്ലേ എന്തൊരു ഇത്, എന്തൊരു ഷെഡിക്കഥ പറഞ്ഞ ഇവിടെ. അയ്യേ എന്തോന്ന് ഷെഡിക്കഥ, എങ്ങനെ പറയൂ ആരെങ്കിലും? അതൊക്കെ സാധാരണക്കാരുടെ സാധനല്ലേ. കെ എസ് ആർ ടി സിന്റെ അത്ര എവിടെ എത്തൂല എന്റെ മോനെ, ലോകത്ത് കെ എസ് ആർ ടി സി കാണുന്നില്ല, അങ്ങ് ദൂരെ കാണില്ല. ഓ വലിയ കാരണം ഞാൻ ഇവിടെ വായു. എന്തോ ആ പിന്നെ എങ്ങനെ, നിങ്ങൾ എം വി ഡി അല്ല, ഏതെങ്കിലും ആൾക്കാരെ പിടിക്കും, ആൾക്കാരെ കൊല്ലാൻ പോകണല്ലേ? എന്താ അവസ്ഥ, കെ എസ് ആർ ടി സി ഒരാളെ പോലും കൊല്ലൂല അറിയോ? അതാണ് അതിന്റെ ഒരു പവർ. വണ്ടി തട്ടിയില്ലല്ലോ, എന്നാലും ഒരാളെ പോലും കൊല്ലൂല കെ എസ് ആർ ടി സി. അത്രയും നല്ല വണ്ടിയാണ്, ഇത്രയും സേഫസ്റ്റ്. നോക്കി വരണം, നിങ്ങളുടെ വണ്ടിയിൽ ബ്രേക്ക് ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കി കുത്തനുള്ള ഇറക്കും. എന്ത് കുത്തന, കട സിമ്പിള്, റോഡിൽ നടക്കണ്ടേ വണ്ടി എത്തിക്കണ്. അടുത്ത പ്രശ്നക്കാരൻ എന്തോ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ പ്രശ്നക്കാരൻ കേട്ടാ. എന്താണിത്, എന്താ എപ്പൊ നോക്കി ടൂറിസ്റ്റ് ബസ്, കെ എസ് ആർ ടി സി ഒരു പ്രശ്നമല്ല. ആർഗ്യുമെന്റ് ചെയ്ത് ഇയാളെ തെറ്റഞ്ഞ അവസാനം അയാളെ തലക്കണ കേസാണാക്കി. എന്ത് സുഖം അറിയോ, ആ കേസാണാക്കിയപ്പോ അയാൾക്ക് അത് രണ്ട് കാലും ഒരു ഒരു കൈ ഓടിച്ചിട്ടുള്ളു, അതൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ എന്ത് സിമ്പിൾ ഉള്ളു, ചെറിയ കേസാ. ആള് തട്ടിപ്പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും വെട്ടത്ത് നമുക്ക് വെട്ടുന്നതാവാം, ഇറങ്ങി വരാം. അതോ സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരും. അവിടെ ഒരു ആപ്പ് ഒരു വണ്ടി അടിച്ചു, അയാൾ പോലും മൈൻഡ് ചെയ്തില്ല, അയാൾ പറഞ്ഞു ബോട്ട് പുല്ലുകൊണ്ട് അയാൾ പോയി അയാളെ പാട്ടിന്. ഞാൻ പറകലില്ലട്ടോണ്ട, എന്റെ വണ്ടി പിന്നെ അടിച്ചു, ഇനി ഇനി എനിക്ക് ഇനി പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്റെ വണ്ടിയുടെ പരിവായിട്ടുണ്ട്, ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ടയർ പിന്നെ ഇളകിയിട്ടുണ്ട്, ഈ വണ്ടിയുടെ ടയറിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും നിർത്തട്ടോ, ഇവിടുന്ന് ഞാൻ ഇനി പോലീസിനെ വിളിച്ച് അവരെന്തേലും കാട്ടട്ടെ എനിക്ക് ചോദിക്കും ഇനി വണ്ടി ഓടിക്കാൻ. അതുകൊണ്ട് ഞാനൊന്നും ഞാൻ വണ്ടി ഡ്രൈവറിനെ ഡ്രൈവർ കണ്ടക്ടർ ആണെന്തെങ്കിലും ആക്കട്ടെ. അവസ്ഥ കണ്ടോ ഗൈസ്, അവസ്ഥ സങ്കടം വരുന്നു, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ കമന്റ് ചെയ്യുക.